हेलो अनिश्चुरली ഞാനവിടെ സാറാണ് മാത്സ് എടുക്കുന്നത്, ട്യൂഷൻ സാറാണ്. ഇല്ല, ക്ലാസ് ഉണ്ടായിരുന്നു ഇപ്പോഴേ, അപ്പോൾ അവനെ വിളിച്ചിട്ട് കിട്ടിയില്ല. കുഴപ്പമില്ല. ഓക്കെ. ഓക്കെ, നമുക്ക് നിങ്ങളുടെ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നിങ്ങളെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ആ ഒരു പോർഷൻ ഇതാണ്, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഡാറ്റ. അതിൽ ഗ്രൂപ്പ്ഡും ഉണ്ട്, അൺഗ്രൂപ്പ്ഡും ഉണ്ട്. ഓക്കെ, നമുക്കിത് മാത്രം പഠിച്ചാൽ മതി, ഇതിൻ്റെ അകത്ത് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇത് അത്ര പാടുമില്ല കേട്ടോ, ചെറിയ രണ്ട് ഇക്വേഷൻസ് പഠിച്ചാൽ, ഇക്വേഷൻസായിട്ട് പഠിക്കേണ്ട, നിങ്ങൾ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ മനസ്സിലാവും. ഓക്കെ, ഒരു മൂന്ന് ടൈപ്പ് പ്രോബ്ലം ഉണ്ട് അതിൻ്റെ അകത്ത്, അത്രേ ഉള്ളൂ. അതിൽ ഒരെണ്ണം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും, ഒരു ടേബിളൊക്കെ വരച്ചിട്ട് ചെയ്യേണ്ടത്. നമുക്ക് നോക്കി നോക്കാം. ഇതിൻ്റെ അധികം കഥയൊന്നും പറയാനില്ല, നമുക്കൊരു ഇക്വേഷൻ പഠിക്കാൻ വന്നിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ ഇക്വേഷൻസ് ഒന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണെന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് എഴുതി വെച്ചു. അപ്പോൾ നമുക്ക് വേരിയൻസ് കാണും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണും, ഇത്രേ ഉള്ളൂ ഇതിൻ്റെ അത് ചോദിക്കുക. നിങ്ങൾക്ക് മീൻ കാണാൻ പറയും, വേരിയൻസ് കാണാൻ പറയും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ പറയും. ഇതിൻ്റെ അത് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ഇതാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേരിയൻസ് കാണണം. ഓക്കെ, വേരിയൻസ് വേരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്മ സ്ക്വയറാണ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു നോക്കിയാൽ വേരിയൻസ് എന്ന് വെച്ചാൽ സിഗ്മ സ്ക്വയറാണ്. ഇത് കാണാനുള്ള ഇക്വേഷൻ 1/n, ഓക്കെ, സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിൻ്റെ അകത്ത് എൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷനാണ്. അതുപോലെ എക്സ് ഐ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്സർവേഷനാണ്. അതുപോലെ എക്സ് ബാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനാണ്. നമുക്ക് ഇതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. ഇനി നിങ്ങളെടുത്ത് ഇതിൻ്റെ അത് കാണാൻ പറ്റുള്ളത് വേരിയൻസ് അല്ല, വേരിയൻസ് കാണാൻ പറഞ്ഞു, ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം നമുക്ക്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സിഗ്മ സ്ക്വയർ അല്ലേ, ഇതിൻ്റെ റൂട്ട് എടുക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ എന്താ പറയുക, സിഗ്മയാണ്. ഓക്കെ, സിഗ്മ സ്ക്വയർ അല്ല, സിഗ്മയാണ്. അതായത് ഈ പറഞ്ഞ സംഭവത്തിൻ്റെ റൂട്ട്, റൂട്ട് ഓഫ് ഈ പറഞ്ഞ സംഭവം, അതായത് 1/n സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. നിങ്ങളിത് ചുമ്മാ അതിൻ്റെ ഒപ്പം തന്നെ എഴുതി വെച്ചൊരു സംഭവം കൂടി, ഇത് ഗ്രൂപ്പ്ഡ് ഡാറ്റ അല്ലേ, വേണ്ട അത് നമുക്ക് അപ്പോൾ ചെയ്യാം, എഴുതുന്നത് ചെയ്യാം. ഓക്കെ, ഇത്രയും എഴുതിയെടുക്കുക, എന്നിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് മീൻ കാണാമെന്ന് വെച്ചാൽ എക്സ് ബാർ എന്ന് വെച്ചാൽ നമ്മളുടെ മീനാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് കാണുക വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് 1+x2+x3+x4+etc അപ് ടു എക്സ് എൻ ഉണ്ടാവും. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ എൻ, നമ്മൾ സാധാരണ ആവറേജ് കാണുന്ന പോലെ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട്
ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ടോ അതാണ് മീൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് മീൻ കിട്ടും. മീൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഐ മൈനസ് എക്സ് ബാർ കാണാം. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പഠിക്കാം. ജസ്റ്റ് ഒന്ന് എഴുതിരുത്തേക്ക് കേട്ടോ എല്ലാവരും. കഴിഞ്ഞില്ല എല്ലാവരുടെയും. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക എങ്ങനെയാണ്? ഫൈൻഡ് ദ മീൻ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓഫ് ദ ഫോളോയിങ് ഡാറ്റ എന്നിട്ട് നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ഡാറ്റ തരും. ഞാൻ ഇവിടെ തന്നെ എഴുതാം. 6 8 10 12 14 16 16 18 20 22 24. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ഡാറ്റ തന്നു. ഈ പറഞ്ഞ ഡാറ്റയുടെ മീൻ കാണണം, വേരിയൻസ് കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം.
ഓക്കെ. അപ്പം നോക്കി നോക്കാം, നമുക്ക് എന്താണ് കാണണ്ടേ? മീൻ കാണണം, വേരിയൻസ് കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. സോ മീൻ കാണാമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ആദ്യം നമ്മളുടെ ഡാറ്റാസ് എടുത്ത് എഴുതാം കേട്ടോ ഇവിടെ. സോ നോക്കിക്കോ, നമ്മൾ ഈ തന്നിട്ടുള്ള ഡാറ്റ ഇതൊക്കെ എക്സ് ഐ ആണ്. ഓരോരോ എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ, എക്സ് ഫൈവ്, എക്സ് സിക്സ്, ഇങ്ങനെ ഓരോ ഡാറ്റാസ് തന്നിട്ടുള്ളത് എക്സ്, എക്സ് ആണ് തന്നിട്ടുള്ളത് മുഴുവൻ. സോ നമ്മൾ ഫസ്റ്റത്തെ കോളം എക്സ് ഐ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഫസ്റ്റ് കോളം എക്സ് ഐ. ഓക്കെ, എക്സ് ഐ എന്ന് പറഞ്ഞിട്ട് എഴുതാം. എന്നിട്ട് എക്സ് ഐനകത്ത് ഓരോരോ ഡാറ്റാസ് എഴുതാം. എന്താണ് വരിക? ആറ്, എട്ട്, പത്ത്, പന്ത്രണ്ട്, പതിനാല്, പതിനാറ്, പതിനെട്ട്, ഇരുപത്, ഇരുപത്തിരണ്ട്, ഇരുപത്്തിനാല്. അപ്പോൾ നമ്മൾ ആ പരിപാടി കഴിഞ്ഞു. എന്താണ് നമ്മളുടെ ഇനീഷ്യലി നമ്മൾ തന്ന ഡാറ്റാസ് ഒക്കെ എടുത്ത് എഴുതി, അതാണ് ഫസ്റ്റ് കോളം എക്സ് ഐ എന്ന് പറഞ്ഞിട്ട് എഴുതി നമ്മൾ. ഓക്കെ, അടുത്ത് നമ്മൾ ജസ്റ്റ് ബാക്കിലത്തെ പേജ് എടുത്ത് പോകേണ്ടതാണ് കേട്ടോ. നമ്മൾ ആദ്യം എക്സ് ഐ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കണം, അതാണ് നമ്മളുടെ മീൻ. ഓക്കെ, മീൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ, എക്സ് ഫൈവ്, എക്സ് സെറ്റ്ര, എക്സ് എൻ വരെ കണ്ടുപിടിച്ചിട്ട് അതിനെ ടോട്ടൽ ഡിവൈഡഡ് ബൈ എൻ എൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് നമ്മളുടെ എക്സ് ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? എക്സ് ബാർ അല്ലേ കണ്ടുപിടിക്കണ്ടേ? എക്സ് ബാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞിരുന്നത് ഞാൻ? എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് അപ് ടു എക്സ് എൻ ഡിവൈഡഡ് ബൈ എൻ, അതാണ് നമ്മളുടെ എക്സ് ബാർ. ഇതിൽ ഈ കേസിൽ എന്തായിരിക്കും എക്സ് ബാർ? എക്സ് ബാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ് പ്ലസ് എട്ട് പ്ലസ് പത്ത് പ്ലസ് പന്ത്രണ്ട് പ്ലസ് പതിനാല് പ്ലസ് പതിനാറ് പ്ലസ് പതിനാറ് പ്ലസ് ഇരുപത് പ്ലസ് ഇരുപത്തിരണ്ട് പ്ലസ് ഇരുപത്തിനാല് ഹോൾ ഡിവൈഡഡ് ബൈ എത്ര ഉണ്ടത്? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത്. പത്ത് ഡാറ്റയാണ് ഉള്ളത്. ഹോൾ ഡിവൈഡഡ് ബൈ പത്ത്. ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കി. കാൽക്കുലേറ്ററിൽ നിങ്ങൾ എല്ലാവരെയും കാൽക്കുലേറ്റർ ഉണ്ടല്ലോ. എക്സാമിന് കാൽക്കുലേറ്ററിൽ കണ്ട് പോകരുത് കേട്ടോ. കാൽക്കുലേറ്റർ ഇല്ലാത്തവർ എല്ലാവരും കാൽക്കുലേറ്റർ മേടിക്കുക. ഓക്കെ, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 150 കിട്ടും. ഓക്കെ, 150/10 വരും, അതായത് 15. നമുക്ക് എന്ത് കിട്ടി? എക്സ് ബാറിൻ്റെ വാല്യൂ 15 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവർ പറഞ്ഞ ഫസ്റ്റ് സംഭവം കണ്ടു, ഫൈൻഡ് ദ മീൻ കണ്ടുപിടിച്ചു. ഇനി വേരിയൻസ് ആണ് കാണാൻ വേണ്ടിയുള്ളത്. ഒന്ന് നോക്കി നോക്കാം, വേരിയൻസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? സിഗ്മ സ്ക്വയർ ആണ്. ഓക്കെ, സിഗ്മ സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/n സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കാണണം അതിൻ്റെ അകത്ത്? എക്സ് ഐ മൈനസ് എക്സ് ബാർ കാണണം, എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യണം, എന്നിട്ട് അതിൻ്റെ സം എടുക്കണം, അതിനെ ഡിവൈഡഡ് ബൈ എൻ ചെയ്യണം. അതാണ് നമ്മളുടെ വേരിയൻസ്. നമുക്ക് നോക്കാം ഓരോരോ സ്റ്റെപ്പ്. നമുക്ക് എക്സ് ഐ മൈനസ് എക്സ് ബാർ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, എക്സ് ഐ മൈനസ് എക്സ് ബാർ, എക്സ് ഐ മൈനസ് എക്സ് ബാർ ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് ആ കണ്ടുപിടിച്ച വാല്യൂടെ നമുക്ക് സ്ക്വയർ ചെയ്യണം, എക്സ് ബൈ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ, എന്നിട്ട് ഇതിൻ്റെ സം മുഴുവൻ എടുക്കണം, എന്നിട്ട് അതിനെ ഡിവൈഡഡ് ബൈ എൻ, അതായത് 10 ചെയ്യണം. അതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എക്സ് ഐ മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിനെ സ്ക്വയർ ചെയ്യണം, എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ, ഇതിനെ സ്ക്വയർ ചെയ്യണം, എന്നിട്ട് ഇതിൻ്റെ അടിയിൽ മൊത്തത്തിൽ ഇതിൻ്റെ സം എടുക്കണം, എന്നിട്ട് അതിനെ ഡിവൈഡഡ് ബൈ ഈ പറഞ്ഞ 10 എന്ന് പറഞ്ഞ വാല്യൂ ചെയ്യണം. അപ്പോൾ നമുക്ക് വേരിയൻസ് കിട്ടും. നമുക്ക് വരുന്ന കണ്ടുപിടിച്ച് നോക്കാം. എക്സ് ഐ മൈനസ് എക്സ് ബാർ, അതായത് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഒക്കെ എത്ര കിട്ടിയത്? 15 അല്ലേ. 15. സോ എക്സ് ഐ മൈനസ് 15 ആണ് നമുക്ക് കാണുന്നത്.
അതായത് ഇവിടെ ഒരു ഒന്നും കാണാം, ആറ് മൈനസ് പതിനഞ്ച് എത്ര കിട്ടും? മൈനസ് നയൻ അല്ലേ. അടുത്ത എത്ര കിട്ടും നോക്കിയേക്ക്, എയ്റ്റ് മൈനസ് ഫിഫ്റ്റീൻ എത്ര കിട്ടും? മൈനസ് സെവൻ. മൈനസ് സെവൻ കിട്ടും. അതേപോലെ ടെൻ മൈനസ് ഫിഫ്റ്റീൻ നമുക്ക് മൈനസ് ഫൈവ് കിട്ടും. അതുപോലെ ടെൻ മൈനസ് ട്വൽവ് നമുക്ക് മൈനസ് ത്രീ കിട്ടും. ഇതുപോലെ ടെൻ ടെൻ അല്ല ട്വൽവ്. ട്വൽവ് മൈനസ് ഫിഫ്റ്റീൻ അല്ലേ, ട്വൽവ് മൈനസ് ഫിഫ്റ്റീൻ നമുക്ക് മൈനസ് ത്രീ കിട്ടും. അതുപോലെ ഫോർട്ടീൻ മൈനസ് ഫിഫ്റ്റീൻ നമുക്ക് മൈനസ് വൺ കിട്ടും. അതുപോലെ സിക്സ്റ്റീൻ മൈനസ് ഫിഫ്റ്റീൻ നമുക്ക് വൺ കിട്ടി. എയ്റ്റീൻ മൈനസ് ഫിഫ്റ്റീൻ നമുക്ക് ഈ കോളത്തിൽ നിന്ന് വിട്ടും പോകുന്നു കേട്ടോ. എയ്റ്റീൻ മൈനസ് ഫിഫ്റ്റീൻ നമുക്ക് ത്രീ കിട്ടി. ട്വൻറ്റി മൈനസ് ഫിഫ്റ്റീൻ നമുക്ക് ഫൈവ് കിട്ടി. ട്വൻറ്റി ടു മൈനസ് ഫിഫ്റ്റീൻ നമുക്ക് ടു കിട്ടി. സെവൻ കിട്ടി. അതുപോലെ ട്വൻറ്റി ഫോർ മൈനസ് ഫിഫ്റ്റീൻ നമുക്ക് നയൻ കിട്ടി. ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടിയ ഡാറ്റാസ് ഇതാണ്, മൈനസ് ഒമ്പത് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് 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 പറഞ്ഞിട്ട് ഈ ഡാറ്റാസ് കിട്ടി. അടുത്ത് കാണാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ ഓരോന്ന് സ്ക്വയർ ചെയ്യാനാണ് അല്ലേ. ഈ കിട്ടിയ എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞ വാല്യൂനെ സ്ക്വയർ ചെയ്യണം. അതായത് ഈ മൈനസ് ഒമ്പതിനെ സ്ക്വയർ ചെയ്യുക, മൈനസ് ഏഴിനെ സ്ക്വയർ ചെയ്യുക, മൈനസ് അഞ്ചിനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെറ്റ് ഓഫ് ഡാറ്റ കിട്ടും. നോക്കി നോക്കാം, മൈനസ് നയൻ്റെ സ്ക്വയർ എത്ര വരും? എത്ര വരും? എയ്റ്റി വൺ. പ്ലസ് വരില്ല കേട്ടോ, അല്ല നെഗറ്റീവ് വരില്ല, സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് പോയി നമുക്ക്. സോ എല്ലാം പോസിറ്റീവ് വാല്യൂസ് വരാം. എയ്റ്റി വൺ, ഫോർട്ടി നയൻ, ട്വൻറ്റി ഫൈവ് വരും, നയൻ വന്നു, വണ് വന്നു, വണ് വന്നു, നയൻ വന്നു, ട്വൻറ്റി ഫൈവ് വന്നു, ഫോർട്ടി നയൻ വന്നു, പിന്നെ വീണ്ടും എയ്റ്റി വൺ വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കിട്ടി. അടുത്ത സ്റ്റെപ്പ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ഇവിടെ കിട്ടിയ എല്ലാ വാല്യൂം കൂടി ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക എത്ര കിട്ടിയാണ്. ഒന്ന് ആഡ് ചെയ്ത് നോക്കി എത്ര കിട്ടാന്ന്. ഞാൻ നോക്കട്ടെ, കാൽക്കുലേറ്ററിൽ ഇട്ട് ആഡ് ചെയ്തു. അപ്പോ നമുക്ക് എന്താ കാണാൻ പറ്റില്ല, അടുത്ത സ്റ്റെപ്പ് വേരിയൻസ് അല്ലേ കാണാൻ പറ്റുള്ളേ. സോ ജസ്റ്റ് വേരിയൻസ് എഴുതാം നമുക്ക്. വേരിയൻസ് വേരിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്മ സ്ക്വയർ ആയിരുന്നു. അതായത് സം ഓഫ് ഫ്രണ്ടിലൊരു എൻ കൂടി ഉണ്ടായിരുന്നു അല്ലേ, വൺ ബൈ എൻ. സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു വൺ ടു എൻ എന്തായിരുന്നു? എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എന്താ, എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയറിൻ്റെ സമ്മാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി, കറക്റ്റ് അല്ലേ? ഈ എക്സ് ഐ മൈനസ് എക്സ് ബാറിൻ്റെ ഈ പറഞ്ഞ സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്, ഇതിൻ്റെ സമ്മ് കണ്ടുപിടിച്ചത് നമ്മൾ. ഓക്കെ, അതാണിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ എന്ത് 330 എന്ന് പറഞ്ഞ വാല്യൂ. ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് ഇതാണ്, സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു വൺ ടു എൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടിയത്, 330. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഡിവൈഡഡ് ബൈ എൻ കൂടി ചെയ്താൽ മതി.
എണ്ണെന്ന് വെച്ചാൽ നമുക്ക് അറിയാത്തരാ പത്തല്ലേ, ഈ എണ്ണാണ് പത്ത്, ഇവിടെ കിട്ടിയ പത്ത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അത് ചെയ്യാം, ഇവിടെ 330 ഡിവൈഡഡ് ബൈ 10 ചെയ്യാം, അതായത് നിങ്ങൾക്ക് 33 കിട്ടി. ഇതാണ് നിങ്ങളുടെ വേരിയൻസ്, അതായത് സിഗ്മ സ്ക്വയർ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ വേരിയൻസ് സിഗ്മ സ്ക്വയർ. ഇനി എന്താ ഒരു സംഭവം കൂടി കാണാൻ പറ്റില്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരുന്നു? ഇതിൻ്റെ റൂട്ട്, ഇതിൻ്റെ റൂട്ട് അത്രേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്മ, അതായത് റൂട്ട് ഓഫ് എന്ത്, ആ പറഞ്ഞ സംഭവം നിങ്ങൾ ഫുൾ എഴുതി വയ്ക്കുക. റൂട്ട് ഓഫ് 1/n സം ഓഫ് i ഈസ് ഈക്വൽ ടു 1, എനിക്ക് എഴുതാൻ സല്ല കേട്ടോ, i ഈസ് ഈക്വൽ ടു 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുക. എന്നിട്ട് റൂട്ട് 33 എഴുതിയാൽ മതി. നിങ്ങൾ ഇത്ര ഉള്ളൂ പരിപാടി. സംശയമാണ്, ഇതിൽ ക്ലിയർ അല്ല, ഇതിൽ പാടില്ലല്ലോ. ആദ്യം മീൻ കണ്ടുപിടിക്കുക, പിന്നെ മൈനസ് ചെയ്യാം, പിന്നെ എന്നെ സ്ക്വയർ ചെയ്യാം. സംശയമുണ്ട്, ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഒന്ന് പറഞ്ഞുതരാം. ക്ലിയർ ആണോ എല്ലാവർക്കും? ഉറപ്പാണോ? ഓക്കെ, എന്നെല്ലാം എഴുതിയെടുക്കുന്നു.
നമുക്ക് കഴിഞ്ഞ പറട്ടെ അല്ലേ Academy. കഴിഞ്ഞു ഇവിടെ അശ്വത്ത് കഴിഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡാറ്റ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. അതായത് ഓക്കെ, ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യട്ടോ. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ പ്രോബ്ലം ചോദിക്കാറില്ലേ, അതായത് ഇതിൻ്റെ ഒപ്പം ഒരു ഡാറ്റയും കൂടി വരും. സോ നമുക്ക് ഇത് പഠിച്ചാലത് പഠിക്കാൻ പറ്റുള്ളൂ. ഇത് പക്ഷേ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കി, ഇത് നമ്മുടെ ബേസാണ്. ഓക്കെ, ഇതിൻ്റെ അകത്തൊരു ഡാറ്റയും കൂടി വരും, ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് അങ്ങനത്തെ പ്രോബ്ലം പഠിക്കാനി. ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തത് ജസ്റ്റ് ചെയ്തിരുത്താൽ മതി. 2 to 18 വരെ. ഓക്കെ.
ഓക്കെ കേട്ടോ, ഒരു ടോപ്പിക് കൂടി ഉണ്ട് ഇതിനകത്ത്, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി distribution and continuous frequency distribution. നിങ്ങൾക്ക് ഇതാണ് സ്ഥിരം ചോദിക്കാറ്. ഓക്കെ, വലിയ വ്യത്യാസമൊന്നുമില്ല നേരത്തെ ചെയ്തതെന്ന്, നേരത്തെ ചെയ്തതിൻ്റെ ബേസാണ്. ഇതിൻ്റെ അകത്തൊരു ഫ്രീക്വൻസി കൂടി വരും. ഓക്കെ, അതായത് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഒബ്സർവേഷൻ തരും. അതായത് ഇങ്ങനെ എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ, ഇങ്ങനെ എക്സെട്രാ അപ്സ് ടു എക്സ് എൻ വരെ ഒരു ഡാറ്റ തരും. ഇതും പോരാണ്ട് ഇതിൻ്റെ ഒപ്പം ഒരു ഫ്രീക്വൻസിയും കൂടി തരും. ഓക്കെ, ഒരു ഫ്രീക്വൻസി ഡാറ്റയും കൂടി തരും. ഈ എക്സ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് വൺ, എക്സ് ടുവിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ടു, എഫ് ത്രീ, എഫ് ഫോർ, എക്സെട്ര അപ് ടു എഫ് എൻ വരെ ഒരു ഡാറ്റ തരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരും. ഓക്കെ, നമ്മൾ ഈ ഫ്രീക്വൻസിയും കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും അതിൻ്റെ അകത്ത്. ഓക്കെ, നോക്കാം, ചെറിയൊരു വ്യത്യാസം വരുന്ന ഇക്വേഷനിൽ വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്കോർ എന്നായിരിക്കും. ഓക്കെ, അതായത് നമ്മൾ ഇത്ര നേരം ചെയ്ത പോലെ തന്നെ സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു വൺ ടു എൻ. ഓക്കെ, നമ്മൾ നേരത്തെ എന്താ ചെയ്തിരുന്നത്? എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്കോർ അല്ല ചെയ്തിരുന്നത്. ഇതിന് പുറമെ ഈ ഫ്രീക്വൻസിനും കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ പറയും പുറത്ത്. ഓക്കെ, ഈ ഫ്രീക്വൻസി കൊണ്ട് പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയും. എഫ് ഐ കൊണ്ട് ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എഫ് ഐ, ഇത് നമ്മളുടെ എക്സ് ഐ ആണ്, ഇത് നമ്മളുടെ എഫ് ഐ ആണ്. ഓക്കെ, എക്സ് ഐ, എഫ് ഐ, എഫ് ഐ കൊണ്ട് ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയും. ഹോൾ ഡിവൈഡഡ് ബൈ, നമ്മൾ നേരത്തെ എന്താ ചെയ്തിരുന്നത്? നമ്മൾ വൺ ബൈ എൻ അല്ലേ, അതായത് എൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഇവിടെ എൻ എന്ന് പറയുന്നത് അങ്ങനെ വെറുതെ എൻ എടുക്കാൻ പറ്റില്ല. ഇവിടുത്തെ എൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസിയാണ്. അതായത് സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു വൺ ടു എൻ എഫ് എഫ് ഐ, അതായത് ഫ്രീക്വൻസിയുടെ സമ്മാണ് ഇവിടുത്തെ ടോട്ടൽ നമ്പർ എന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞുതരാം ഒരു സംഭവം, പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സാധാരണ പോലെ തന്നെ ഇതിൻ്റെ റൂട്ട് എടുക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ സിഗ്മ സ്ക്വയർ അല്ല വരിക, സിഗ്മ, അതായത് ഈ പറഞ്ഞ സംഭവത്തിൻ്റെ റൂട്ട്, റൂട്ട് ഓഫ് സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു വൺ ടു എൻ, ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്തിനെ? എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ, ഹോൾ ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസിയുടെ സമ്മ കേട്ടോ. സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു വൺ ടു എൻ, ഫ്രീക്വൻസിയുടെ സമ്മ. ഇതിൻ്റെ അകത്ത് എക്സ് ബാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്തായിരുന്നു? മീൻ അല്ലായിരുന്നേ? മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലും ചെറിയൊരു മാറ്റമുണ്ട്. മീൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു വൺ ടു എൻ എഫ് ഐ എക്സ് ഐ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ മനസ്സിലാവും, എളുപ്പമാണ്. സം ഓഫ് എക്സ് ഐ എഫ് ഐ ബൈ, വീണ്ടും ഈ അടിയെടുക്കുന്ന സംഭവം, സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു വൺ ടു എൻ എഫ് ഐ. ഇങ്ങനെ കാണുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും, പക്ഷെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുമില്ല കേട്ടോ, ഇത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെയാണ് നമ്മൾ മീൻ കണ്ടുപിടിക്കുക. നേരത്തെ ചെയ്തപോലെ ഒരു വ്യത്യാസമില്ല, നമുക്കൊരു ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, എഫ് ഐ തന്നിട്ടുണ്ട്, നമ്മളതിൻ്റെ മീൻ കണ്ടുപിടിച്ചു ആദ്യം, എന്നിട്ട് വേരിയൻസ് കണ്ടുപിടിക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക, ഒരു വ്യത്യാസമില്ല. ചെറിയൊരു സംഭവം കൂടി ഫ്രീക്വൻസി വന്നതെന്നുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പ്രോബ്ലം ആണ് കേട്ടോ, നമുക്കിത് ചെയ്യാൻ വേണ്ടി പഠിക്കാം. ഇതൊന്നും എഴുതി കഴിഞ്ഞാൽ പറയാം എല്ലാവരും.
ഓക്കെ വേഗം എഴുതിട്ട് കേട്ടോ. കാർത്തിക്ക് കഴിഞ്ഞിരുന്നോ? ആ കഴിഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾക്ക് ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മുന്നേ ചെയ്തൊരു പ്രോബ്ലം നോക്കട്ടോ. നമ്മളെടുത്ത് ഇതിൻ്റെ അകത്ത് മീൻ കാണാൻ പറഞ്ഞു. ഓക്കെ, മീൻ കാണാൻ പറഞ്ഞപ്പോൾ നമ്മളെന്താ ചെയ്തത്? ഈ പറഞ്ഞ ഡാറ്റ മൊത്തം ആഡ് ചെയ്തിട്ട് അല്ലേ, ഈ 6, 8, 10 ഒക്കെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പറോ സ്റ്റുഡൻസിൻ്റെ ജസ്റ്റ് ഒന്ന് വിചാരിക്കുക. നമ്മൾ മറ്റേ പണ്ട് പറഞ്ഞ പോലെ തന്നെയാണ് വിചാരിക്കുക. അതായത് ഇതൊരു ക്ലാസ്സിലെ പിള്ളേരെ മാർക്കാന്ന് വിചാരിക്കുക. ഇപ്പോൾ 6, 8, 12, 14, 24, 24 വരെ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കാന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ ആവറേജ് കാണുകയാണ് അല്ലെങ്കിൽ മീൻ കാണാമെന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ എന്താ ചെയ്യുക, എല്ലാ ഡാറ്റയും ആഡ് ചെയ്തിട്ട് ടോട്ടൽ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ആവറേജ് കിട്ടും അല്ലേ. ടോട്ടൽ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, നമുക്ക് അതിൻ്റെ ആവറേജ് അല്ലെങ്കിൽ നമുക്ക് മീൻ കിട്ടി. ഇതുപോലെ ഫ്രീക്വൻസി ഡാറ്റയാണ് ഇപ്പോൾ നമുക്ക് തരുന്നത്. ഫ്രീക്വൻസി കൂടി ഉള്ള ഡാറ്റയാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സപ്പോസ് എന്താ പറയുക, നിങ്ങളെ ക്ലാസ്സിൽ ഓക്കെ ഞാൻ പറയാം, ചുമ്മാ പറയാം, ഒരു എക്സാം നടത്തി നോക്കിയാൽ 50 മാർക്കിൽ ഒരു എക്സാം നടത്തി നോക്കിയാൽ, ഓക്കെ 50 മാർക്കിൽ എക്സാം നടത്തി. അപ്പോൾ നിങ്ങളെ ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ട് ഞാൻ പറയുന്നില്ല, കുറച്ച് ഒരു 3 പിള്ളേർക്ക് ഓക്കെ 3 പിള്ളേർക്ക് 25 മാർക്ക് കിട്ടി. ഒരു 30 മാർക്ക് ഒരു 4 പേർക്ക് കിട്ടി നോക്കിയാൽ, ഒരു 40 മാർക്ക് ഒരു 3 പേർക്ക് കിട്ടി നോക്കിയാൽ. ഓക്കെ, സോ നിങ്ങളെ ക്ലാസ്സിൽ ഒരു എക്സാം നടത്തി. സോ 25 മാർക്ക് 3 പേർക്ക് 25 മാർക്ക് കിട്ടി. അതുപോലെ 30 മാർക്ക് 4 പേർക്ക് കിട്ടി. ഓക്കെ, അതുപോലെ 40 മാർക്ക് 3 പേർക്ക് കിട്ടി. അപ്പോൾ നിങ്ങളെ ക്ലാസ്സിൽ മൊത്തം എത്ര പിള്ളേരുണ്ട്? 10 പിള്ളേരല്ലേ, 3+4+3 മൊത്തം 10 പിള്ളേരുണ്ട്. ഇതിൻ്റെ അകത്ത് ഇതാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളെടുത്ത് ഇതിൻ്റെ ആവറേജ് കാണാൻ പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ മീൻ കാണാൻ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെന്താ ചെയ്യുക? അതായത് നിങ്ങളെ ക്ലാസ്സിൻ്റെ ആവറേജ് കാണാൻ പറഞ്ഞു, ആവറേജ് മാർക്ക് എങ്ങനെ കാണാൻ പറ്റുക ഒന്ന് ആലോചിച്ച് നോക്കി, ചുമ്മാ ആലോചിച്ച് നോക്ക്. ഇത് മാർക്കാണ്, ഇത് സ്റ്റുഡൻസാണ്. നിങ്ങളെ ക്ലാസ്സിലെ ആവറേജ് എങ്ങനെ കാണാം? ജസ്റ്റ് ഒന്ന് പറ, ആരെങ്കിലും ഒരാൾ പറ. അങ്ങനെ ചെയ്താൽ മതിയോ? അപ്പൊ ആവറേജ് കിട്ടോ? കാരണം 25 മാർക്ക് 3 പേർ കിട്ടിയിട്ടുണ്ടാ, അതുപോലെ 30 മാർക്ക് 4 പേർ കിട്ടിയിട്ടുണ്ട്, 40 മാർക്ക് 3 പേർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? ശരിക്കും അങ്ങനെ ചെയ്യണം. 25 × 3 ചെയ്താല് അതായത് 25 × 3 കിട്ടി. ഓക്കെ, അതുപോലെ 30 മാർക്ക് വീതം 4 പേർ കിട്ടിയിട്ടുണ്ട്, അതുപോലെ 40 മാർക്ക് വീതം വീണ്ടും 3 പേർ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ടോട്ടൽ നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വരും? 3+4+3 അല്ലേ, 3+4+3 ഇതാണ് മീൻ വരിക അല്ലേ.
മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതെല്ലാം ചെയ്യാം. 25 മാർക്ക് വീതം 3 പേർക്ക് കിട്ടിയിട്ടുണ്ട്, 30 മാർക്ക് വീതം 4 പേർക്ക് കിട്ടിയിട്ടുണ്ട്, 40 മാർക്ക് വീതം 3 പേർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ടോട്ടൽ നമ്പർ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇതുതന്നെയാണ് അവർ ആ ഇക്വേഷനിൽ പറഞ്ഞിട്ടുള്ളത്. സം ഓഫ് എന്താണ്? എഫ് ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ സം ഓഫ് എഫ് ഐ അല്ലേ. നോക്കി നോക്കിയേ, ഇതാണ് നമ്മളുടെ എക്സ് ഐ, ഇതാണ് നമ്മളുടെ എഫ് ഐ. ഓക്കെ, എക്സ് ഐ എന്ന് പറഞ്ഞിട്ടുണ്ട്, എഫ് ഐ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മീൻ കാണാൻ പറ്റിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കേസിൽ മീൻ കാണാൻ പറ്റിട്ടുണ്ടെങ്കിൽ ആദ്യം എഫ് ഐയും എക്സ് ഐയും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. എഫ് ഐയും എക്സ് ഐയും കൂടി മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. എഫ് ഐ അതായത് ഇതാണ് നമ്മളുടെ എഫ് ഐ, ഇതാണ് നമ്മളുടെ എക്സ് ഐ കേട്ടോ. എഫ് ഐ എക്സ് ഐ, എഫ് ഐ എക്സ് ഐ, എന്നിട്ട് അതിൻ്റെ സമ്മ് കണ്ടു. എഫ് ഐ എക്സ് ഐയുടെ സമ്മ് കണ്ടു, ഡിവൈഡഡ് ബൈ സം ഓഫ് എഫ് ഐ കേട്ടോ. ഓരോന്നിൻ്റെയും കേട്ടോ എഫ് ഐയുടെ സമ്മ് കണ്ടു, എഫ് ഐയുടെ സമ്മ് കണ്ടു. അതാണ് ഇപ്പോൾ കിട്ടിയത്. അങ്ങനെയാണ് ഇവർക്ക് മീൻ കാണാനുള്ള ഇക്വേഷൻ ഇത് കിട്ടിയത്. ഓക്കെ, സോ എപ്പോഴും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ മീൻ കാണാൻ പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യണം ആദ്യം, എന്നിട്ട് അവരുടെ സമ്മ് കാണാം ടോട്ടലി, എന്നിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ മീൻ കിട്ടും. ഓക്കെ, ഈ ഒരു ഐഡിയ കത്തില്ല എല്ലാവർക്കും? ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ മീൻ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. നിങ്ങൾക്ക് 4, 8, 11, 17, 20, 24, 32 ആൻഡ് ഇതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ എക്സ്, ഇതാണ് ഇതിൻ്റെ ഫ്രീക്വൻസി. അതായത് 3 ഇങ്ങനെ എഴുതണ്ടോ നമുക്ക് കേട്ടോ. 4, 8, 11, 17, 20, 24, 32 ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 3, 5, 9, 5, 4, 3, 1 നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ വന്നിട്ടുണ്ടാവും. ഇതാണ് എക്സ് ഐ, ഇതാണ് എഫ് ഐ. സോ നമുക്ക് ആദ്യം നമ്മളുടെ ടേബിൾ വരയ്ക്കാം. നമുക്ക് ആദ്യം എന്താ എഴുതണ്ടേ? എക്സ് ഐ തന്നിട്ടുണ്ട്, ഇതുപോലെ എഫ് ഐ തന്നിട്ടുണ്ട്. ജസ്റ്റ് അത് രണ്ടും എടുത്ത് എഴുതാം. 4, 3, 4, 8, 11, 17, 20, 24
32 48 14 17 20 32 ഫ്രീക്വൻസി വന്നിട്ടുണ്ട് 3 5 9 5 4 3 1 ഓക്കെ നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ എന്താ കണ്ടുപിടിക്കണ്ടേ മീൻ കണ്ടുപിടിക്കണം അല്ലേ ഞാൻ ഇത് അടുത്ത പേജിൽ ചെയ്യാം നമുക്കിതിൻ്റെ മീൻ കണ്ടുപിടിക്കണം മീൻ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ എന്താ പരിപാടി നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കണ്ടേ എക്സ് ബാർ എന്ന് വെച്ചാൽ എന്തായിരുന്നു സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഐ എക്സ് ഐ divided by sum of I is equal to 1 to n fi ഇതെല്ലാം കണ്ടുപിടിക്കണ്ടേ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം അപ്പോൾ എഫ് ഐ എക്സ് ഐ കണ്ടുപിടിക്കണം എന്നിട്ട് എഫ് ഐയുടെ സം കണ്ടുപിടിക്കണം അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം എഫ് ഐ എക്സ് ഐ കണ്ടുപിടിക്കണം അപ്പോൾ എഫ് ഐ എക്സ് ഐ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം നോക്കി നോക്കാം എഫ് ഐ എക്സ് ഐ കണ്ടുപിടിക്കാം 4 3 ചെയ്യാം അല്ലേ എഫ് ഐ ഇൻറ്റു എക്സ് ഐ 4 × 3 ചെയ്യാം 8 × 5 ചെയ്യാം 11 × 9 ചെയ്യാം 17 × 5 ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ എഫ് ഐ എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഇതവിടെ അതായത് 4 × 3 ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് 12 കിട്ടും ഓക്കെ ഇതുപോലെ 8 × 5 ചെയ്യാം നിങ്ങൾക്ക് 40 കിട്ടും ഞങ്ങൾ എല്ലാം എഴുതണില്ല നിങ്ങൾ ഇതുപോലെ എഴുതിയാൽ മതി നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മതി സോ നിങ്ങൾക്ക് 11 × 9 നിങ്ങൾക്ക് 99 കിട്ടി 17 × 5 നിങ്ങൾക്ക് 85 വരും 85 വന്നു 20 × 4 നിങ്ങൾക്ക് 80 കിട്ടി 24 × 3 നിങ്ങൾക്ക് 72 കിട്ടി 32 × 1 നിങ്ങൾക്ക് 32 കിട്ടി ഓക്കെ ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ സമ്മ ആഡ് ചെയ്യുക എഫ് ഐ എക്സ് ഐയുടെ സമ്മ അതായത് സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഐ എക്സ് ഐ കണ്ടുപിടിക്കുക ഓക്കെ ഇതാണ് ഇതിൻ്റെ സം എഫ് ഐ എക്സ് ഐയുടെ സം കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ നമുക്ക് എത്ര കിട്ടി 420 കിട്ടും ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് എഫ് ഐയുടെ സം കണ്ടുപിടിക്കണം അതായത് സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഐ കണ്ടുപിടിക്കണം അതായത് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 30 കിട്ടും ഓക്കെ സോ ഇത് ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 420 കിട്ടി ഇത് മൊത്തം ആഡ് ചെയ്തപ്പോൾ 30 കിട്ടി ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് മീൻ കിട്ടും അതായത് എക്സ് ബാർ കിട്ടും അതായത് ഈ സം ഓഫ് വൈ ഈസ് ഈക്വൽ ടു 1 to n fi ആണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇവിടെ കിട്ടിയത് 420 അപ്പോൾ 420 ഇവിടെ എഴുതി അതുപോലെ സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n fi അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇവിടെ കിട്ടിയത് സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n fi അതാണ് നമുക്ക് ഇപ്പോൾ തന്നെ 30 കിട്ടിയത് സോ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും 0 0 കട്ട് ചെയ്ത് പോയി 3 42 പോലെ 1 14 പോവും ഓക്കെ അപ്പോൾ നമുക്ക് മീൻ കിട്ടി അതായത് എക്സ് ബാർ കിട്ടി 14 കിട്ടി ഇപ്പം നമ്മളെന്തായി സാധാരണ പോലെ ആയില്ലേ നമ്മളെ കയ്യിൽ ഇപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുക നമ്മളെ ഇതിൻ്റെ അകത്ത് എക്സ് ഐ മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കുക എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യുക എന്നിട്ട് അതിനെ എഫ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഓക്കെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം എക്സ് ഐ മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കണം ഓക്കെ എക്സ് ഐ മൈനസ് എക്സ് ബാർ കണ്ടുപിടിച്ചു നോക്കിയേ എന്താ ചെയ്യുക ഇതാണ് നമ്മളുടെ എക്സ് ഐ ഞാനോട് എഴുതാൻ പോലെ എക്സ് ഐ മൈനസ് എക്സ് ബാർ നമുക്ക് എത്ര കിട്ടി 15 അല്ലേ കിട്ടിയ 14 അല്ലേ 14 കിട്ടി സോ എക്സ് ഐ മൈനസ് എക്സ് ബാർ അതായത് എക്സ് ബാർ എന്ന് വെച്ചാൽ 14 ആണ് ഇനി ഓരോന്നോരോന്ന് ചെയ്യാം അതായത് 4 − 14 നിങ്ങൾക്ക് എത്ര കിട്ടി −10 കിട്ടി ഇതുപോലെ ഓരോന്ന് ചെയ്യാം ഞാൻ ഇനി എഴുതുന്നില്ല കേട്ടോ നിങ്ങൾക്കിത് സ്വയം
മനസ്സിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ ചെയ്യുക. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. മൈനസ് 10, മൈനസ് 6, മൈനസ് 3, 3 വരും. പിന്നെ പിന്നെ 6, 10 വരും, 18 വരും. ശരിയല്ലേ? 18 വേണം. എട്ടല്ലേ? ആ 8 വരാം. ശരി ശരി. പതിനെട്ടല്ലോ വരാം. പതിനെട്ട് വരാം. ഓക്കെ. സോ നിങ്ങൾക്ക് ഇത്രയും ഡാറ്റ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഐ മൈനസ് എക്സ് ബാർ കിട്ടി. അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ ഇക്വേഷൻ നോക്കി നോക്കി എക്സ് ഐ മൈനസ് എക്സ് ബാർ കണ്ടുപിടിച്ചിട്ടെങ്കിൽ അതിന്റെ സ്ക്വയർ ചെയ്യണം നമുക്ക്. എന്നിട്ട് അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ സ്ക്വയറിംഗ് ആണ്. അതായത് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഈ കിട്ടിയ ഡാറ്റ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്ത് കൊടുക്കാം. നോക്കി നോക്കി എത്ര കിട്ടുന്നത്? എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. നമുക്ക് ഇത് പോയിട്ട് 100 കിട്ടി. 36 വന്നു. 9 9 36 100. പതിനെട്ടിൻ്റെ സ്ക്വയർ നമുക്ക് എത്ര വരുന്നുണ്ട്? 324 അല്ലേ വരുന്നത്? ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്രയും ഡാറ്റ കിട്ടി. അടുത്ത എന്താ പറയുന്നത്? വീണ്ടും ഇക്വേഷൻ ചുമ്മാ നോക്കാം. നമുക്ക് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കണ്ടു. ഇനി ഇതിനെ എഫ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ. എന്നിട്ടൊരു സം എടുത്താൽ മതി നമുക്ക്. അടുത്ത സ്റ്റെപ്പ് എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അതായത് ഈ കിട്ടിയ ഡാറ്റേനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? എഫ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് എഫ് ഐ എന്ന് വെച്ചാൽ ഇപ്പോൾ എത്ര ഇവിടെ 3 × 100 അല്ലേ? അതായത് 300 വന്നു. ഇതുപോലെ ഓരോന്നും ചെയ്യാം ഞങ്ങൾ. ഓക്കെ. ഇത് ഓരോന്നും ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് ചെയ്തോട്ടോ. അതൊക്കെ തെറ്റിക്കരുത്. ഇത് 180 വരും, 81 വരും, 45 വരും, 144 വരും, 300 വരും, അതുപോലെ 324 വരും. ഓക്കെ. എന്നിട്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ഇവിടെ എല്ലാം കൂടി ആഡ് ചെയ്യാം. അതാണ് നമുക്ക് വേണ്ടത്. സം ഓഫ് I is equal to 1 to n fi into xi minus x bar whole square. Okay. ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം നമുക്ക്. ഇതെല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 1374 വരും. ഓക്കെ. 1374 വരും. ഈ പറഞ്ഞ വാല്യൂടെ നിങ്ങൾ ഈ പറഞ്ഞ എഫ് ഐ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? വേരിയൻസ് കിട്ടും അല്ലേ? നോക്കി നോക്കാം. നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തായിരുന്നു? വേരിയൻസ് സിഗ്മ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആയിരുന്നു. സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ സം ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഐ. നമുക്കിപ്പോൾ തന്നെ കിട്ടിയിരുന്നു ഈ രണ്ട് ഡാറ്റയും. കണ്ടോ,
sum of I is equal to 1 to n fy into xi minus x bar whole square and 1374 it is 1374 whole divided by sum of I is equal to 1 to n fy and we get here. I is equal to 1 to n fy and we get here. So this is just to divide it. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഡിവൈഡ് ചെയ്തോട്ടെ, അത് വേറെ ഒന്നും നോക്കണ്ട. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 45.8 കിട്ടും. ഓക്കെ, 45.8 കിട്ടും. അടുത്തത് നിങ്ങൾക്ക് എന്താ കാണണ്ടേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ, ഇതിൻ്റെ റൂട്ട് എടുക്കുക. അതായത് റൂട്ട് ഓഫ് എഴുതി വെച്ചോ ഒരു ഭംഗിക്ക്. ഐ ഈസ് ഈക്വൾ ടു 1 ടു എൻ എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സം ഓഫ് ഐ ഈസ് ഈക്വൾ ടു 1 ടു എൻ എഫ് ഐ. എന്നിട്ട് നിങ്ങൾ നേരെ ആൻസർ എഴുതി വെച്ചാൽ മതി. ഇത് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയതാണല്ലോ. അതായത് റൂട്ട് ഓഫ് 45.8. അതായത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ കിട്ടും ഇതിൻ്റെ ആൻസർ 6.77. ഇതാണ് നിങ്ങൾക്ക് ചോദിക്കുന്ന പ്രോബ്ലം ഇതിൻ്റെ അകത്ത്. കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്, പക്ഷെ പതുക്കെ തെറ്റിക്കാണ്ട് ചെയ്താലും തെറ്റില്ല, അത് കറക്റ്റായിട്ട് ചെയ്താൽ മതി കാൽക്കുലേറ്റർ. എത്ര മാർക്കിന്റെ ഇത്? നിങ്ങൾക്ക് 6 മാർക്ക്, 6 മാർക്ക് ഒക്കെ ചെയ്യാറ്. ഈ പേജ് എല്ലാവരും എഴുതി കഴിഞ്ഞാൽ പറഞ്ഞോ, ഞാൻ അടുത്ത പേജിൽ എത്തിച്ചിട്ട്.
എനിക്ക് നിങ്ങളത് വേഗം എഴുതി എടുത്തോട്ടോ, സ്ക്രീൻഷോട്ട് എടുത്തു വേണമെങ്കിൽ ഈ പേജ്. നമുക്കൊരു 3 മിനിറ്റ് കഴിഞ്ഞാൽ ഈ മീറ്റിംഗ് കട്ടാവും. ഓക്കെ, എഴുതി കഴിയാത്ത അപ്പുറത്തെ പേജ് കഴിഞ്ഞു അതിൻ്റെ. ആ അപ്പൊ കുഴപ്പമില്ല, കഴിഞ്ഞു ലെഫ്റ്റ് ഇടും. എടത്ത് കഴിയാത്ത ഒരു പേജ് സ്ക്രീൻഷോട്ട് എടുത്തോ, ഞാൻ അടുത്ത പേജ് കാണിച്ചിട്ടാണ്. അശ്വത്ത് തന്നെ കഴിഞ്ഞിരുന്നോ? ഇത് നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ, നിങ്ങൾ എഴുതി എടുത്താൽ മതി. എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ലെഫ്റ്റ് ചെയ്തോ, കുഴപ്പമില്ല.